ഓക്കെ ഗൂഗിൾ, ചേഞ്ച് ദ ബെഡ്റൂം ലൈറ്റ് കളർ ടു ഗ്രീൻ. ഷോ, ചേഞ്ചിങ് ദ ബൾബ് ടു ഗ്രീൻ. തുടക്കക്കാർക്ക് എങ്ങനെ നിങ്ങളുടെ ഹോം ഒരു സ്മാർട്ട് ഹോം ആക്കി മാറ്റാം? ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ തുടക്കം എന്ന നിലയിൽ നിങ്ങളുടെ ലൈറ്റ് ഓട്ടോമേറ്റ് ചെയ്യാം. ഇപ്പോൾ സ്മാർട്ട് ബൾബുകൾ അവൈലബിൾ ആണ്, വിപ്രോ, അതുപോലെ സിസ്ക, MI തുടങ്ങിയ ബ്രാൻഡുകളല്ലാതെ എല്ലാ സ്മാർട്ട് ബൾബുകൾ നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ, ഇവിടെ ഓൺലൈനിലും മാർക്കറ്റിലും എല്ലാം അവൈലബിൾ ആണ്. അത് വലിയ വിലയില്ലാതെ 500 രൂപയിൽ താഴെ അത് അവൈലബിളും ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആദ്യം ഞാനൊരു സ്മാർട്ട് ബൾബ് പരിചയപ്പെടുത്താം. ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വിപ്രോ ഗാനറ്റ് എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ബൾബാണ്. ഓൺ ഓഫ്, അതുപോലെ കളർ ചേഞ്ച് ചെയ്യൽ, അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അതിൽ അവൈലബിൾ അതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് വിപ്രോ ഗാനറ്റ് സ്മാർട്ട് ബൾബാണ്, 7 വാട്ട് സ്മാർട്ട് ബൾബാണിത്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ ഈ ഓട്ടോമേഷൻ, ഹോം ഓട്ടോമേഷൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു സ്റ്റിമുലേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പോൾ മുകളിലായിട്ട് ഞാൻ ഈ സോക്കറ്റിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് വിപ്രോയുടെ ഈ സ്മാർട്ട് ബൾബാണ്. ഞാനിപ്പോൾ ഇതിന് ബെഡ്റൂം എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്, ബെഡ്റൂം ലൈറ്റ് എന്നാണ് ഈ ബൾബിന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ആദ്യം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ ഗൂഗിൾ, ബെഡ്റൂം ലൈറ്റ് ഓൺ. ഓക്കെ, ടേണിംഗ് ദ ബൾബ് ഓൺ. ഇപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട്. ഓക്കെ ഗൂഗിൾ, ചേഞ്ച് ദ ബെഡ്റൂം ലൈറ്റ് ബ്രൈറ്റ്നെസ് ടു 30%. ഷോ, സെറ്റിംഗ് ദ ബൾബ് ബ്രൈറ്റ്നെസ് ടു 30%. ഓക്കെ ഗൂഗിൾ, ചേഞ്ച് ദ ബെഡ്റൂം ലൈറ്റ് ബ്രൈറ്റ്നെസ് ടു മാക്സിമം. Okay, setting the bulb brightness to 100%. Okay Google, turn off the bedroom light. Sure, turning off the bulb. അപ്പോൾ ഇതുപോലെ വോയിസ് കമാൻഡ് അനുസരിച്ച് നമുക്കിത് ഓൺ ഓഫ് ചെയ്യാനും അതുപോലെ ഡിം ചെയ്യാനും ബ്രൈറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ കളർ നമുക്ക് ഇതുപോലെ തന്നെ വോയിസ് കമാൻഡ്സ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചോ നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. ഇതിൽ 16 മില്യൺ കളേഴ്സ് അവൈലബിൾ ആണ്, 16 മില്യൺ കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളറ് ഏത് പാറ്റേണിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഓക്കെ ഗൂഗിൾ, ചേഞ്ച് ദ ബെഡ്റൂം ലൈറ്റ് കളർ ടു റെഡ്. ഷോ, ചേഞ്ചിങ് ദ ബൾബ് ടു റെഡ്. ഓക്കെ ഗൂഗിൾ, ചേഞ്ച് ദ ബെഡ്റൂം ലൈറ്റ് കളർ ടു ഗ്രീൻ. ഷോ, ചേഞ്ചിങ് ദ ബൾബ് ടു ഗ്രീൻ. ഓക്കെ ഗൂഗിൾ, ചേഞ്ച് ദ ബൾബ് കളർ ടു പർപ്പിൾ. ഓക്കെ, ഇതുപോലെ വോയിസ് കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിൽ നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. ഇഷ്ടമുള്ള കളർ അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന് ടൈമർ സെറ്റ് ചെയ്യാം. ബെഡ്റൂം ലൈറ്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്ന ടൈം, ഇപ്പോൾ നമ്മുടെ അലാം ടൈമിനനുസരിച്ച് ഇത് ഓൺ ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ മാനുവലി നമുക്ക് സമയം സെറ്റ് ചെയ്ത് കൊടുക്കാം, ഇത്ര സമയം, ഇപ്പോൾ രാവിലെ 6 മണിക്ക് ഈ ലൈറ്റ് ഓൺ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ രാത്രി 10 മണിക്കോ 10:30 ഇത് ഓഫ് ആവണം എന്നുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് ഓഫ് ആവുന്ന ടൈമും ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് ഇത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് ഇതാദ്യം നമ്മൾ കണക്ട് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ഇത് ഒന്നുകിൽ ഇത് കണ്ടിന്യൂസ്ലി ബ്ലിങ്ക് ചെയ്യും, അല്ലെങ്കിൽ ഇത് ബൾബ് നോർമൽ ബൾബുകളെ പോലെ ഇങ്ങനെ കത്തി നിൽക്കുന്ന രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ ബൾബ് കോൺഫിഗർ ചെയ്യാൻ നമുക്ക് വിപ്രോയുടെ തന്നെ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ആപ്പിളിലാണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ ആൻഡ്രോയിഡിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. വിപ്രോയുടെ ആപ്ലിക്കേഷൻ തന്നെ ഉപയോഗിക്കണം എന്നില്ല, സ്മാർട്ട് ഹോം എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലും ഇത് വർക്ക് ചെയ്യും. അതുപോലെ ടൂയ സ്മാർട്ട് ഹോം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്, അതിലെല്ലാം ഇത് വർക്ക് ചെയ്യും. അതെല്ലാം സെയിം ആപ്ലിക്കേഷൻ തന്നെയാണ്. ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് സ്മാർട്ട് ഹോം ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യണം. ഇത് വിപ്രോയുടെ സ്മാർട്ട് ഹോം ആപ്ലിക്കേഷനിലോ അതുപോലെ സ്മാർട്ട് ലൈഫ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനോ അതുപോലെ ടൂയ സ്മാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതെല്ലാം സെയിം ആപ്ലിക്കേഷനാണ്, പേര് മാത്രം മാറ്റി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ്. വിപ്രോയ്ക്ക് വേണ്ടി പേര് മാറ്റി കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്.
അപ്പോൾ വിപ്രോയുടെ അപ്ലിക്കേഷൻ തന്നെ ഉപയോഗിക്കണമെന്നില്ല, സ്മാർട്ട് ലൈഫ് അപ്ലിക്കേഷൻ ഉപയോഗിച്ചാലും മതി. ഞാനിപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് സ്മാർട്ട് ലൈഫാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ സ്മാർട്ട് ലൈഫ് അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. സ്മാർട്ട് ലൈഫ് അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ബൾബ് ഹോൾഡറിലിട്ട് ഓൺ ചെയ്യുക. ബൾബ് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇത് സ്റ്റഡി ആയിട്ട് കത്തി നിൽക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കത്തി നിൽക്കുകയാണെങ്കിൽ നമ്മളിത് റാപ്പിഡ് കുറച്ച് ഒന്ന് കണ്ടിന്യൂസ്ലി ഒന്ന് സ്വിച്ച് ഓഫ് സ്വിച്ച് ഓൺ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഈ ബൾബ് ഇതുപോലെ റാപ്പിഡ്ലി ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. ഇതുപോലെ ബ്ലിങ്ക് ചെയ്യുമ്പോഴാണ് നമ്മളിത് ഇതിനകത്ത് കോൺഫിഗറേഷൻ മോഡിലേക്ക് ഇത് മാറുന്നത്. ഇനി നമുക്ക് അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഇത് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യാനായിട്ട് ഇതിലെ ഈ പ്ലസ് സൈൻ അമർത്തുക, അതിനുശേഷം ലൈറ്റിംഗ് സെലക്ട് ചെയ്യുക, വൈഫൈ ലൈറ്റിംഗ്, ലൈറ്റിംഗ് വൈഫൈ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ലൈറ്റ് റാപ്പിഡ്ലി ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൺഫേം ഇൻഡിക്കേറ്റർ റാപ്പിഡ്ലി ബ്ലിങ്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മുടെ വൈഫൈ SSIDയും പാസ്വേഡും ഇതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത് അപ്പോൾ കോൺഫിഗറേഷൻ നടക്കുമ്പോൾ ഇത് ഈ റാപ്പിഡ്ലി ബ്ലിങ്ക് ചെയ്തിരുന്ന ലൈറ്റ് ബ്ലിങ്ക് മാറിയിട്ട് സ്റ്റഡി ആവും. അതിനുശേഷം ഇതിൻ്റെ ഈ പ്രോസസ്സ് 100% എത്തുമ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആവും. അതിനുശേഷം നമുക്ക് ഈ ബൾബിന് എന്താണ് പേര് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ പേര് കൊടുക്കുക. അതുപോലെ ഇതെവിടെയാണ് നമ്മൾ ഈ ബൾബ് ഉപയോഗിക്കുന്നത്, ബെഡ്റൂമിലാണോ, ലിവിംഗ് റൂമിലാണോ, ഡൈനിങ് റൂമിലാണോ, കിച്ചണിലാണോ, എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് അസൈൻ ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് വരുന്നത് ബൾബ് എന്നാണ് ഇതിൽ ഡിഫോൾട്ട് ഇതിൻ്റെ പേര് വരുന്നത്. അത് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ തന്നെ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ബൾബ് എന്ന് തന്നെ കൊടുക്കാം. അത് എവിടെയാണെന്നുള്ളത് നമ്മൾ കോൺഫിഗർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ബെഡ്റൂം ആണ് കോൺഫിഗർ ചെയ്യുന്നത്, ബെഡ്റൂം ഡൺ. ഇപ്പോൾ ഈ ബൾബ് കോൺഫിഗർ ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്കിത് സ്വിച്ച് ഓഫ് സ്വിച്ച് ഓൺ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ കളർ മോഡ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഇത് ഏത് കളറിലേക്ക് വേണമെങ്കിലും ഇതുപോലെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഇഷ്ടമുള്ള കളറിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ബ്ലൂ, പിങ്ക്, നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം, ബ്രൈറ്റ്നെസ് കുറയ്ക്കാം, കൂട്ടാം. അതുപോലെ ഇതിൻ്റെ സാച്ചുറേഷൻ ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. സീൻ മോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നൈറ്റ്, റീഡ്, മീറ്റിംഗ് അതുപോലുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ റീഡ് എന്ന് പറയുന്ന ഓപ്ഷനിലിടുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഉള്ളൊരു ലൈറ്റാണ് വരുന്നത്. മീറ്റിംഗ് ആണ് ഓപ്ഷൻ. അതുപോലെ ഒരുപാട് സീൻസ് ഉണ്ട് ഇതിനകത്ത്. ഇട്ട് കഴിഞ്ഞാൽ വൈറ്റ് എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നോർമൽ ബൾബ് പോലെ ഇത് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇതിൻ്റെ ബ്രൈറ്റ്നെസ് നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷനിൽ ഇത് വർക്കാവുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്കെഡ്യൂൾ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ടൈമർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ടൈമർ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് സ്മാർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് കണ്ടീഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സൺസെറ്റിൽ ഇത് ഓൺ ആവുക, അതുപോലെ സൺറൈസിൽ ഓഫ് ആവുക, അതുപോലെ ടെമ്പറേച്ചർ, അതുപോലെ വെതർ കണ്ടീഷൻ, അതൊക്കെ അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇത് നമുക്ക് അലക്സ, ആമസോൺ അലക്സയായിട്ട്, അതുപോലെ ഗൂഗിൾ ഹോമോ ആയിട്ട് ഒക്കെ, ഗൂഗിൾ അസിസ്റ്റൻറ്റുമായിട്ടൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഗൂഗിൾ ഹോമിൽ ഈ ബൾബ് എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഗൂഗിൾ ഹോം നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ഹോം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ഗൂഗിൾ ഹോം നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അപ്പോൾ നമുക്കിതുപോലുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. ഇതിൻ്റെ സെറ്റിങ്സ് ഇതിന് ഈ ബൾബ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് ഇതിൻ്റെ സെറ്റിങ്സ് എടുക്കുക. അതിനുശേഷം മോർ സെറ്റിങ്സിലേക്ക് പോകുക. ഇതിൻ്റെ സെറ്റിങ്സിനകത്ത്
ഗൂഗിൾ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന സെറ്റിങ്സിലേക്ക് പോവുക. അവിടെ ഹോം കൺട്രോൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. ഈ ഹോം കൺട്രോൾ എടുക്കുക. അതിനകത്ത് നമ്മുടെ ഡിവൈസസ് എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഡിവൈസസ് എല്ലാം ഇതിനകത്താണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇത് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ഈ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക. ഈ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് നമ്മളിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് സ്മാർട്ട് ലൈഫാണ്. അപ്പോൾ ഈ സ്മാർട്ട് ലൈഫ് ഇതിനകത്ത് സെർച്ച് ചെയ്യുക. ടൂയ സ്മാർട്ട് അല്ലെങ്കിൽ സ്മാർട്ട് ലൈഫ് സെർച്ച് ചെയ്താൽ മതി. ഈ ടൂയ സ്മാർട്ട് സെർച്ച് ചെയ്തിട്ട് ഇതിനകത്ത് ടൂയ സ്മാർട്ട് ലോഗിൻ ചെയ്യുക. നമ്മൾ സ്മാർട്ട് ലൈഫിൽ ലോഗിൻ ചെയ്തിട്ടുള്ള അതേ ഇമെയിൽ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മൊബൈൽ നമ്പർ പാസ്വേഡ് യൂസ് ചെയ്തിട്ട് ഇതിനകത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടിരിക്കുന്ന ഡിവൈസസ് എല്ലാം, നമ്മുടെ ഈ സ്മാർട്ട് ഹോം സ്മാർട്ട് ലൈഫ് ആപ്ലിക്കേഷനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസസും ഇതിൽ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ബൾബ്, ഈ ബൾബ് സെലക്ട് ചെയ്തിട്ട് ഗൂഗിൾ ഹോമിനകത്ത് ഇത് ഈ ബൾബ് എവിടെയാണ് അസൈൻ ചെയ്യേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ബെഡ്റൂം സെലക്ട് ചെയ്ത്, ഞാനിപ്പോൾ ബെഡ്റൂമാണ് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂം സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് ഇതിനകത്ത് ആഡായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഗൂഗിൾ ഹോം ഡിവൈസ്, ഗൂഗിൾ ഹോം ഹാർഡ്വെയർ ഡിവൈസ് തന്നെ വേണമെന്നില്ല, മൊബൈലിലെ ഗൂഗിൾ അസിസ്റ്റൻ്റ് ആപ്പ് വഴിയും ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഒരു ആൻഡ്രോയിഡ് ഫോണോ ഐഫോണോ ഉണ്ടെങ്കിൽ ഫോണിൽ നിന്ന് തന്നെ നമുക്ക് ഇതിനെ സ്മാർട്ട് ഡിവൈസുകളെ കൺട്രോൾ ചെയ്യാം. ഗൂഗിൾ ഹോം, അതുപോലുള്ള അലക്സ, എക്കോ അതുപോലുള്ള ഹാർഡ്വെയർ ഡിവൈസുകളില്ലാതെ തന്നെ നമുക്ക് മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ടേൺ ഓഫ് ബെഡ്റൂം ലൈറ്റ് ഓഫായി. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് ഇതിൻ്റെ ബ്രൈറ്റ്നെസ്, കളറ് ഇതുപോലെ നമുക്ക് ഓപ്ഷൻസ് കിട്ടും. ഇതിനകത്ത് നിന്ന് കളറ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതാണിപ്പോൾ ഈ വിപ്രോ ഗാനറ്റ് സ്മാർട്ട് ബൾബിനെ കുറിച്ച് പറയാനുള്ളത്. ഇതുപോലെ തന്നെ മറ്റ് ബ്രാൻഡുകളുടെ സിസ്ക, അതുപോലുള്ള മറ്റ് ബ്രാൻഡുകളുടെ സ്മാർട്ട് ബൾബുകളും സ്മാർട്ട് ട്യൂബുകളും സ്മാർട്ട് പ്ലഗുകളും എല്ലാം അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീടിനെ ചെറിയ രീതിയിലൊരു സ്മാർട്ട് ഹോമാക്കി മാറ്റാം. പിന്നെ ഒരു കംപ്ലീറ്റ് സ്മാർട്ട് ഹോം എന്ന രീതിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെ സ്വിച്ചസും അതുപോലുള്ള സംഭവങ്ങളെല്ലാം മാറ്റേണ്ടി റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ മാറ്റാതെ തന്നെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഡിവൈസാണ് ഇത്. സോണോഫിൻ്റെ സിംഗിൾ ചാനൽ സ്മാർട്ട് സ്വിച്ചാണ്. അത് നമുക്ക് ഒരു ബൾബിലേക്ക് സീരീസ് ആയിട്ട്, നമ്മുടെ ഡിവൈസിലേക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ആ ഡിവൈസിനെ ഒരു സ്മാർട്ട് ഡിവൈസാക്കി മാറ്റാം. ഇപ്പോൾ സിംഗിൾ ചാനൽ ഡിവൈസാണിത്. ഇത് ഇതിനകത്തൊരു സ്വിച്ച് ഉണ്ട്. നമുക്കിത് വോയിസ് കമാൻഡ് ഉപയോഗിച്ചും എല്ലാ രീതിയിലും കൺട്രോൾ ചെയ്യാനും പറ്റും. ഇത് ഗ്ലാസ് പ്ലേറ്റ് ആണ്. ഇതിൽ ഇത് 3-ചാനൽ സ്വിച്ചാണ്. T1 എന്ന് പറയുന്ന സോണോഫിൻ്റെ T1 3-ചാനൽ സ്വിച്ചാണ്. ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത് അതാണ്. ഇതിനകത്ത് ഇപ്പം ഇതിൻ്റെ സിംഗിൾ ചാനൽ, ഡബിൾ ചാനൽ, 3-ചാനൽ എന്നിങ്ങനെയൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് സ്വിച്ചിൽ ജസ്റ്റ് ഇത് ടച്ച് പ്ലേറ്റ് ആണ്. ഈ ടച്ച് പ്ലേറ്റ് ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സ്വിച്ചുകൾ ഓൺ ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള RF റിമോട്ടുകൾ കിട്ടും. 433 MHz RF റിമോട്ടുകൾ. ഈ RF റിമോട്ട് ഇതുമായിട്ട് പെയർ ചെയ്താൽ നമുക്ക് റേഡിയോ ഫ്രീക്വൻസി വഴിയും ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഈ സ്വിച്ചുകൾ പ്രസ് ചെയ്തുകൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാം. ഇന്നിപ്പോൾ നമ്മൾ ഈ വിപ്രോ സ്മാർട്ട് ബൾബിനെയാണ് പരിചയപ്പെട്ടത്. ഇനി കൂടുതൽ ഡിവൈസുകളെ, സോണോഫ് സിംഗിൾ ചാനൽ, 4-ചാനൽ സ്വിച്ചുകളെല്ലാം, അതുപോലെ സോണോഫിൻ്റെ ടച്ച് പാനൽ സ്വിച്ച്, ഫാൻ, സീലിംഗ് ഫാൻ ഓട്ടോമേഷൻ, അതുപോലെ ഡോർ ഓട്ടോമേഷൻ, ഡോർ സെക്യൂരിറ്റി, അതുപോലെ തന്നെ വീട്ടിലെ റിമോട്ട് ഓട്ടോമേഷൻ, അതായത് വീട്ടിലെ TV, AC അതിൻ്റെയൊക്കെ റിമോട്ട് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം. അത് നമ്മുടെ മൊബൈലിലും മൊബൈൽ ഫോണിൽ നിന്നും എവിടെ നിന്ന് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാവുന്ന രീതിയിൽ കോൺഫിഗർ ചെയ്യാം. ഇത്തരം സംഭവങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോകളിലായിട്ട് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അതുപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ടെക്നിക്കൽ വീഡിയോസ് കൂടുതലായിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ ടെക്നിക്കൽ വീഡിയോസുമായിട്ട് വരാം. താങ്ക് യു.